പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ, വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കുക, എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരിക എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രധാന മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായ വളരെ വ്യക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ സമൂഹത്തിന്റെ എല്ലാ തട്ടിലും എല്ലായിടത്തും എല്ലാ സമയത്തും ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തി പ്രഭാവം അവർക്ക് ആലപ്പുഴയിലുണ്ടായിരുന്നു. ഒരു വിജയസാധ്യതയ്ക്ക് അടുത്ത് എത്തില്ല എന്നുണ്ടെങ്കിലും വലിയ ഒരു വോട്ടിംഗ് ശതമാനം മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അത് നടന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14% മാത്രം ഉണ്ടായിരുന്ന BJP വോട്ടിംഗ് ഷെയർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 28% എത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത്രത്തോളം ഒരു വളർച്ചാ നിരക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് NDAയിലൊരു വിശ്വാസ്യത ആ മണ്ഡലത്തിൽ ആർജ്ജെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്താണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി, അദ്ദേഹം ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തെ അത്യുജ്വലമാക്കാനും ഓരോ ഭാരതീയനും വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുകയും ആ ശ്രമത്തിന്റെ പരിണിതഫലമായി വീണ്ടും ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് വരാൻ പോകുന്നതിന്റെ സന്തോഷം ആദ്യമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, കേരള രാഷ്ട്രീയം മാറിമറിയുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ അലയൊലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂവപ്പേരൂരിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം, ഇവിടെ ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സൂചികയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ വോട്ടർമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്ന 17% വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് 28%ത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.